ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് ഇത്രയധികം എനർജി ഉണ്ടാകാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, നമ്മുടെ ചാനൽ 50,000 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തൊരു കാരണമുണ്ട്, അത് 50,000 എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു കാരണം തന്നെയാണ്. മറ്റൊന്നുമല്ല, ഇന്നത്തെ മണി ഇൻ ദ ബാങ്ക് ദ ബെസ്റ്റ് പേപ്പർ വ്യൂ ഇൻ 2021 എന്നുള്ളത്, അല്ലെങ്കിൽ 2020, 2021, 2019 എന്ത് വേണമെങ്കിലും പറയാം, ദ ബെസ്റ്റ് ബെസ്റ്റ് പേപ്പർ വ്യൂ എന്ന് തന്നെ ഞാൻ വേണമെങ്കിൽ പറയും. അത്രത്തോളം മികച്ച ഒരു പേപ്പർ വ്യൂ തന്നെയായിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ശരിക്കും ആ ഒരു സമയത്ത് ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫേസ് റിവീൽ നടത്തി എൻ്റെ ആഘോഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേനെ. അത്രത്തോളം ഗംഭീര ഷോ തന്നെയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഷോ തന്നെയാണ്. നമ്മുടെ ജോൺ സീന റിട്ടേൺ ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് കിട്ടിയില്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനത്തെ രണ്ട് മാച്ചുകൾ ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത മാച്ചുകൾ തന്നെയായിരുന്നു. ആ ഫീലിങ്സ് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ളതറിയില്ല. നിങ്ങൾ ശരിക്കും ഒരു WWE ഫാൻ ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇന്നത്തെ ആ ഒരു മണി ഇൻ ദ ബാങ്ക് മിസ് ചെയ്യാൻ സാധിക്കില്ല, മിസ് ചെയ്യാൻ പാടില്ല. അത്രത്തോളം ഗംഭീര ഷോ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ മണി ഇൻ ദ ബാങ്കിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടതായിട്ട് നടന്നത് എന്നുള്ളതായി നമുക്ക് നേരെ ഒന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. മണി ഇൻ ദ ബാങ്ക് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മുഴുവൻ ഷോയും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് വഴി ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ളതാണ്. ഇന്നത്തെ കിക്ക് ഓഫ് ഷോ ആയിട്ടുണ്ടായിരുന്നത് സ്മാക്ക് ഡൗൺ ടാക് ടീം ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. റൈ മിസ്റ്റീരിയോ ആൻഡ് ഡൊമിനിക് മിസ്റ്റീരിയോ വേഴ്സസ് ഉസോസ് തമ്മിലുണ്ടായിരുന്ന മാച്ച്. ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാനം റൈ മിസ്റ്റീരിയോയെ ചതിച്ചുകൊണ്ട് പിൻ ചെയ്തുകൊണ്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഉസോസ് തന്നെയായിരുന്നു. അങ്ങനെ ഉസോസ് പുതിയ സ്മാക്ക് ഡൗൺ ടാക് ടീം ചാമ്പ്യൻസായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് മെയിൻ ഷോ തുടങ്ങുകയുണ്ടായി. മെയിൻ ഷോയിലെ ആദ്യത്തെ മാച്ച് എന്ന് പറഞ്ഞാൽ വുമൺസ് മണി ഇൻ ദ ബാങ്ക് ലാഡർ മാച്ച് തന്നെയായിരുന്നു. ആ ഒരു മാച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിൽ അലക്സ ബ്ലിസ് തന്നെയായിരുന്നു വളരെയധികം മുൻപിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് അലക്സ ബ്ലിസിനെ ലാഡറിൻ്റെ താഴെ കിടത്തിക്കൊണ്ട് ഒരുപാട് ലാഡറുകൾ അലക്സ ബ്ലിസിൻ്റെ മുകളിലേക്ക് ഇടുന്ന കാഴ്ചകളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള 7 പേരും കൂടി ഈ ഒരു മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസിന് വേണ്ടി നടക്കുകയും ഏറ്റവും അവസാനം നിക്കി ക്രോസ് ആയിരുന്നു ആ ഒരു മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി തന്നെയായിരുന്നു ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ നമ്മുടെ റോമൻ റെയിൻസിൻ്റെ അടുത്തേക്ക് ഉസോസ് വരികയുണ്ടായി. എന്നിട്ട് അവർ വിജയിച്ചതിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളെല്ലാം തന്നെ നടത്തുകയുണ്ടായി. അപ്പോൾ റോമൻ റെയിൻസ് പറഞ്ഞു, നിങ്ങൾക്കത് വിജയിക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങളെ എത്തിച്ചത് ഞാനാണ്, അതിന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് വലിയ കഷ്ടപ്പാട് തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്നെ അക്നോളജ് ചെയ്യണം എന്നുള്ളതായിരുന്നു റോമൻ റെയിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള നല്ലൊരു സെഗ്മെൻറ്റ് തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന മാച്ച് റോ ടാക് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ചായിരുന്നു. ഏജ സ്റ്റൈൽസ് ആൻഡ് ഓമോസ് വേഴ്സസ് വൈക്കിംഗ് റൈഡേഴ്സ് തമ്മിലുണ്ടായിരുന്ന മാച്ച്. ഇതും ഗംഭീര മാച്ച് തന്നെയായിരുന്നു. നമ്മുടെ ഏജ സ്റ്റൈൽസിൻ്റെയും ഓമോസിൻ്റെയും നല്ലൊരു കിടുക്കൻ പെർഫോമൻസ് തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വൈക്കിംഗ് റൈഡേഴ്സ് നല്ല അടി തന്നെ ഓമോസിനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓമോസിനെ ശരിക്കും പഞ്ഞി കിട്ടും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രത്തോളം നല്ല ഫൈറ്റ് തന്നെ ഓമോസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏജ സ്റ്റൈൽസിന് ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ വൈക്കിംഗ് റൈഡേഴ്സ് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നതും എന്നാൽ ഏജ സ്റ്റൈൽസ് തോറ്റു കൊടുക്കാത്ത രീതിയിലുള്ള സ്റ്റോറി ലൈനുകൾ കാണിച്ചതെല്ലാം തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനം ഒരു ഡബിൾ ഹാൻഡഡ് ചോക്ക് സ്ലാം ചെയ്തുകൊണ്ട് ഓമോസ് തന്നെയായിരുന്നു ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഏജ സ്റ്റൈൽസും ഓമോസും തന്നെയായിരുന്നു ഇന്നത്തെ റോ ടാക് ടീം ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു എബോ ആവറേജ് മാച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാക്ക് സ്റ്റേജിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഡ്രൂ മെക്കിൻ്റെയർ ആയിരുന്നു. ഡ്രൂ മെക്കിൻ്റെയർ ബാക്ക് സ്റ്റേജിൽ വന്നുകൊണ്ട് അദ്ദേഹം വളരെയധികം കോൺഫിഡൻ്റ് ആണ്. കാരണം അദ്ദേഹം ഒരുപാട് നാളായി ഫാൻസിൻ്റെ മുൻപിൽ വെച്ച് കളിച്ചിട്ട് തനിക്ക് ഇതുവരെ WWE ചാമ്പ്യൻഷിപ്പ് ഫാൻസിൻ്റെ മുൻപിൽ വെച്ച് നേടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസെങ്കിലും തനിക്ക് നേടണം എന്നുള്ളതായിരുന്നു ഡ്രൂ മെക്കിൻ്റെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം കോൺഫിഡൻസിൽ തന്നെയായിരുന്നു മെക്കിൻ്റെയർ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. പിന്നീടായിരുന്നു WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. ബോബി ലാഷ്ലി വേഴ്സസ് കോഫി കിങ്സ്റ്റൺ തമ്മിലുണ്ടായിരുന്ന മാച്ച്. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാച്ച് തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ഇന്നലത്തെ പ്രഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ബോബി ലാഷ്ലി ഡോമിനേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ആ ഒരു മാച്ചിൽ നിന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബ്രോക്ക് ലെസ്നർ എല്ലാം തന്നെ താഴേക്കിടയിലുള്ള റെസ്ലേഴ്സിനെതിരെ എങ്ങനെയാണോ മത്സരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ബോബി ലാഷ്ലി ഇന്ന് ഈ ഒരു മത്സരത്തിൽ കോഫി കിങ്സ്റ്റണെതിരെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കോഫി കിങ്സ്റ്റൺ ശരിക്കും മുൻപേ തന്നെ തോറ്റിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ തന്നെ തോൽപ്പിക്കില്ല, എനിക്ക് വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യണം എന്നുള്ള രീതിയിലെല്ലാം തന്നെയായിരുന്നു ബോബി ലാഷ്ലി പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നാളത്തെ റോ എപ്പിസോഡിൽ ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നർ റിട്ടേൺ ചെയ്യും എന്ന് തന്നെയാണ്. അത് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ ഇന്നത്തെ ബോബി ലാഷ്ലിയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ ബീസ്റ്റിനെതിരെ കട്ടക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു താരമായിട്ടാണ് WWE ബോബി ലാഷ്ലിയെ കാണിച്ചിട്ടുള്ളത്.
ഏറ്റവും അവസാനം ഒരു ഹാർട്ട് ലോക്ക് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ബോബി ലാഷ്ലി ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും ഒരു എബോ ആവറേജ് മാച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീടായിരുന്നു റോ വുമൺസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. റിയ റിപ്ലേ വേഴ്സസ് ചാർലറ്റ് ഫെയർ തമ്മിലുണ്ടായിരുന്ന മാച്ച്. ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാനം വിജയം ഉണ്ടായിരുന്നത് ചാർലറ്റ് ഫെയറിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ചാർലറ്റ് ഫെയർ ഒരു സബ്മിഷൻ മൂവിലൂടെയായിരുന്നു റിയ റിപ്ലേയെ തോൽപ്പിച്ചുകൊണ്ട് പുതിയ റോ വുമൺസ് ചാമ്പ്യനായി മാറിയിട്ടുണ്ടായിരുന്നത്. പിന്നീടായിരുന്നു ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ഫേവറേറ്റ് മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. മെൻസ് മണി ഇൻ ദി ബാങ്ക് ലാഡർ മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. കിഡ്ഡിലൻ മാച്ച് എന്ന് പറഞ്ഞാൽ കിഡ്ഡിലൻ മാച്ച് ആയിരുന്നു. 8 പേരായിരുന്നു ആ ഒരു മാച്ചിൽ ഉണ്ടായിരുന്നത്. ഡ്രൂ മെക്കിൻഡിയർ, കെവിൻ ഓവൻസ്, ജോൺ മോറിസൺ, സെത്ത് റോളിങ്സ്, ബിഗി, ഷിൻസുക്കെ നക്കുമറ, റിക്കോഷേ, മാറ്റ് റിഡിൽ എന്നിവരായിരുന്നു ഈ ഒരു മാച്ചിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞാൽ കിഡ്ഡിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിൽ എല്ലാവരും അങ്ങനെ ഫൈറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ബിഗിയും ഡ്രൂ മെക്കിൻഡിയറും തമ്മിൽ നേർക്കുനേർ നിൽക്കുന്നതും, അതായത് ഡ്രൂ മെക്കിൻഡിയറിൻ്റെ ഒത്ത എതിരാളിയാണ് ബിഗി എന്നുള്ള രീതിയിലെല്ലാം തന്നെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ബിഗി തന്നെ ഈ ഒരു മാച്ചിൽ വിജയിക്കുമോ എന്നുള്ളത്. പിന്നീട് അതുപോലെ തന്നെ അവർ തമ്മിൽ കുറച്ചുകൂടി ഫൈറ്റുകൾ നടക്കുകയും നമ്മുടെ ജോൺ മോറിസണും സെത്ത് റോളിൻസും ടീമായിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാവരെയും ഒരുമിച്ച് നിന്ന് അറ്റാക്ക് ചെയ്യുന്നതും ഏറ്റവും അവസാനം ജോൺ മോറിസനെ സെത്ത് റോളിൻസ് ചതിക്കുന്നതും അങ്ങനെയുള്ള എല്ലാവിധ നല്ല അടിപൊളി കഥകളെല്ലാം തന്നെ നമുക്ക് ആ ഒരു മാച്ചിലൂടെ കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഡ്രൂ മെക്കിൻഡിയർ ആയിരുന്നു റിങ്ങിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നത്. ഡ്രൂ മെക്കിൻഡിയർ വന്നുകൊണ്ട് എല്ലാവരെയും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഷിൻസുക്കൻ അക്കമുറയെയും മാട്രിഡിലിനെയും രണ്ടുപേരെയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ഡബിൾ ക്ലെയർമോർ കിക്ക് ചെയ്യുന്നതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ റിക്കോഷെറ്റിനെ ലാഡറിൻ്റെ മുകളിലേക്കെല്ലാം തന്നെ എടുത്ത് എറിയുന്നതും അതേ രീതിയിൽ തന്നെ സെത്ത് റോളിങ്സിനെ ഒരു ക്ലെയർമോർ കിക്ക് ചെയ്യുന്നതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുകയും ബാക്കിയുള്ള എല്ലാവരും നിലത്ത് നിലംപരിശായി കിടക്കുകയും ഡ്രൂ മെക്കിൻഡിയർ മാത്രം മണി ദി ബാങ്ക് ബ്രീഫ് കേസിൻ്റെ അടുത്ത് നിൽക്കുകയും അദ്ദേഹം എന്തായാലും വിജയിക്കുമെന്നുള്ള രീതിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്ന സമയത്തായിരുന്നു ജിൻഡർ മഹാലും അദ്ദേഹത്തിൻ്റെ വീർ ആൻഡ് ഷാങ്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ട് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ രണ്ട് വ്യക്തികളും വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും അവന്മാർ വന്നിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഡ്രൂ മെക്കിൻഡിയർ തന്നെ ആയിരിക്കും മിസ്റ്റർ മണി ഇൻ ദി ബാങ്ക് ആയിട്ട് വിജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടായിരുന്നത്. അത്രത്തോളം ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു ഡ്രൂ മെക്കിൻഡിയർ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഫാൻസിൻ്റെ മുൻപിൽ നല്ലൊരു പെർഫോമൻസ് നടത്താനുള്ള ഭാഗ്യം കൂടി ഡ്രൂ മെക്കിൻഡിയറിന് കിട്ടി. അങ്ങനെ ജിൻഡർ മഹാൽ ഡ്രൂ മെക്കിൻഡിയറിനെ അടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള എല്ലാവരും നല്ല പെർഫോമൻസ് നടത്തുകയും നമ്മുടെ റിഡിലിൻ്റെ വക ആർകെഒയുടെ ഒരു പൂരം തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കാണുന്നവരെയും കിട്ടുന്നവരെയും മുഴുവൻ ആർകെഒ ചെയ്യുന്ന മാറ്റ് റിഡിലിൻ്റെ ഒരു അന്യായ പെർഫോമൻസും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഏറ്റവും അവസാനമായപ്പോഴേക്കും നമ്മുടെ കെവിൻ ഓവൻസ് ലാഡറിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് ബ്രീഫ് കേസ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും സെത്ത് റോളിങ്സ് വരികയും സെത്ത് റോളിങ്സ് പുറകിലേക്ക്, അതായത് നമ്മുടെ പുറത്തേക്ക് റിംഗ് സൈഡിലേക്ക് നമ്മുടെ കെവിൻ ഓവൻസിനെ ഒരു പവർ ബോംബ് ചെയ്യുകയുണ്ടായി. അതും ലാഡറിൻ്റെ മുകളിലേക്കായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സെത്ത് റോളിങ്സ് വളരെ പതുക്കെ കയറി കയറി സംഭവം എടുക്കാൻ വേണ്ടിയിട്ട് ബ്രീഫ് കേസ് എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും ബിഗിയും അപ്പുറത്തെ സൈഡിൽ നിന്നും കയറുകയും ബിഗി ഒരു ബിഗ് എൻഡിങ് നമ്മുടെ ലാഡറിൻ്റെ മുകളിൽ നിന്ന് ചെയ്യുകയും ബിഗി ബ്രീഫ് കേസ് എടുത്തുകൊണ്ട് പുതിയ മിസ്റ്റർ മണി ഇൻ ദ ബാങ്ക് ആയിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ പ്രെഡിക്ഷൻ പോലെ തന്നെ ബിഗി തന്നെയായിരുന്നു ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം സെത്ത് റോളിങ്സ് ബാക്ക് സ്റ്റേജിൽ പോവുകയും എന്നിട്ട് ഇന്നത്തെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ആരായിരിക്കും വിജയിക്കുന്നത്, അവർക്കെതിരെ ഞാൻ ചലഞ്ച് ചെയ്യും എന്നുള്ളതും കൂടിയായിരുന്നു സെത്ത് റോളിങ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീടായിരുന്നു ഇന്നത്തെ മെയിൻ ഇവൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്, റോമൻ റെയിൻസ് വേഴ്സസ് എഡ്ജ് തമ്മിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച്. ഒരു രക്ഷയുമില്ലാത്ത മാച്ചായിരുന്നു മക്കളെ. ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുന്നതിൻ്റെ എല്ലാം തന്നെ അതിൻ്റെ 100 മടങ്ങ് തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. മാച്ച് വളരെയധികം സ്ലോലി ആയിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും അവസാനമായപ്പോഴേക്കും ഒരു യുദ്ധം തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു മാച്ച് തുടങ്ങി കുറച്ച് നേരമെല്ലാം തന്നെ കഴിഞ്ഞപ്പോഴേക്കും എഡ്ജ് റോമൻ റെയിൻസിനെ ക്രോസ് ഫേസ് ചെയ്യുകയുണ്ടായി. പക്ഷേ റോമൻ റെയിൻസ് നമ്മുടെ റോപ്പിൽ പിടിക്കുകയും ആ ഒരു ക്രോസ് ഫേസ് ചെയ്യാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം റോമൻ റെയിൻസ് റിംഗ് സൈഡിലെത്തുകയും എഡ്ജിനെ ഒരു സ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാരിക്കേഡിൻ്റെ മുകളിലേക്ക് സ്പിയർ ചെയ്തിടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നും എഡ്ജ് മാറിക്കൊണ്ട് റോമൻ റെയിൻസ് തന്നെയായിരുന്നു ബാരിക്കേഡും കൊണ്ട് അപ്പുറത്തെ പറമ്പിലെത്തിയിട്ടുണ്ടായിരുന്നത്. വീണ്ടും എഡ്ജ് വന്നുകൊണ്ട് എഡ്ജ് ആ ബാരിക്കേഡിൻ്റെ അപ്പുറത്തെ ബാരിക്കേഡിൻ്റെ മുകളിലേക്ക് വീണ്ടും റോമൻ റെയിൻസിനെ സ്പിയർ ചെയ്യുകയും അത് കഴിഞ്ഞതിന് ശേഷം റോമൻ റെയിൻസിനെ എടുത്തുകൊണ്ട് റിങ്ങിൽ കൊണ്ടുവന്നിടുകയും അദ്ദേഹത്തെ പിൻ ചെയ്ത് നോക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും എഡ്ജിനെ വിജയിക്കാനായില്ല. പിന്നീട് അതിൽ നിന്നും റോമൻ റെയിൻസ് എഴുന്നേറ്റ് വരികയും എഡ്ജിനെ ഒരു സൂപ്പർമാൻ പഞ്ച് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ ഒരു സൂപ്പർമാൻ പഞ്ചും കൊണ്ടുകൊണ്ട് എഡ്ജ് വീണിട്ടുണ്ടായിരുന്നത് WWE ഒഫീഷ്യലിൻ്റെ മേലേക്കായിരുന്നു, അതായത് റഫറിയുടെ മേലേക്കായിരുന്നു.
അങ്ങനെ റഫറി ബോധരഹിതനായി കിടക്കുന്നത് കൊണ്ട് തന്നെ റോമൻ റെയിൻസ് ആ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് സ്റ്റീൽ ചെയറിന്റെ താഴെ ഉണ്ടായിരുന്ന സ്റ്റീൽ പൈപ്പ് എടുത്തുകൊണ്ട് ക്രോസ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എഡ്ജ് അതിൽ നിന്നും മാനേജ് ചെയ്തു, കിക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ് ചെയ്തു. അദ്ദേഹം അതിൽ നിന്നും എങ്ങനെയൊക്കെയോ മാറിക്കൊണ്ട് പിന്നീട് ചെയ്തിട്ടുണ്ടായിരുന്നത് റോമൻ റെയിൻസിനെ ഒരു ക്രോസ് ഫേസ് സിഗ്നേച്ചർ മൂവ് തന്നെയായിരുന്നു. ഒരു രക്ഷയുമില്ലായിരുന്നു, റോമൻ റെയിൻസ് ശരിക്കും ചത്തിട്ടുണ്ടായിരുന്നു. അത്രത്തോളമുള്ള ഒരു പിടുത്തം തന്നെയായിരുന്നു എഡ്ജ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴേക്കും ഉസോസ് വരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഉസോസ് വന്നുകൊണ്ട് എഡ്ജിനെ അറ്റാക്ക് ചെയ്യുമെന്ന് തന്നെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴേക്കും ഉസോസിൻ്റെ പുറകിൽ നിന്നും റൈം സ്റ്റുഡിയോയും ഡൊമിനിക് മിസ്റ്റീരിയോയും ഒരു ദൈവദൂതന്മാരെ പോലെ വന്നുകൊണ്ട് ഉസോസിനെ അടിച്ചിടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഉസോസും പോയി. ഇനി എന്തായാലും എഡ്ജിനെ വിജയിക്കാം എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ കാണികളുടെ ഇടയിൽ നിന്നും സെത്രോളിങ്സ് വരുന്നതും സെത്രോളിങ്സ് ഒരു സൂപ്പർ കിക്ക് എഡ്ജിൻ്റെ തലയുടെ പുറകിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സൂപ്പർ കിക്ക് കിട്ടിയതോടുകൂടി എഡ്ജും ബോധരഹിതനായി കിടക്കുകയും റോമൻ റെയിൻസ് വന്നുകൊണ്ട് എഡ്ജിനെ ഒരു സ്പിയർ ചെയ്യാൻ വേണ്ടി നിൽക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരു സ്പിയർ റിവേഴ്സ് ചെയ്തുകൊണ്ട്, കൗണ്ടർ അറ്റാക്ക് ചെയ്തുകൊണ്ട് എഡ്ജ് തന്നെയായിരുന്നു സ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും ഒഫീഷ്യൽ എത്തിയിട്ടില്ലായിരുന്നു, റഫറി എത്തിയിട്ടില്ലായിരുന്നു. റഫറി വന്നപ്പോഴേക്കും റോമൻ റെയിൻസ് വീണ്ടും കിക്ക് ഔട്ട് ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. വീണ്ടും എഡ്ജി ഒരു സ്പിയർ ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും വീണ്ടും സെത്രോളിൻസ് കയറി വരുന്നതും സെത്രോളിൻസിനെ അടിക്കാൻ പോയ ആ ഒരു തക്കം നോക്കിക്കൊണ്ട് റോമൻ റെയിൻസ് സ്പിയർ ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റോമൻ റെയിൻസ് തന്നെയായിരുന്നു യൂണിവേഴ്സൽ ചാമ്പ്യനായി മാറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം സെത്രോളിങ്സ് വന്നുകൊണ്ട് എഡ്ജിനെ വീണ്ടും 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 അറ്റാക്ക് ചെയ്യുകയും എന്നിട്ടത് കഴിഞ്ഞതിന് ശേഷം ഇനി എനിക്കാണ് ചാമ്പ്യൻഷിപ്പ് ഓപ്പർച്യൂണിറ്റി വേണ്ടത് എന്നുള്ളത് റോമൻ റെയിൻസിനോട് പറയുകയും ചെയ്തു. അങ്ങനെ അവർ തമ്മിൽ കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുന്ന സമയത്ത് എഡ്ജ് എഴുന്നേറ്റ് വരികയും സെത്രോളിങ്സിനെ അടിച്ചുകൊണ്ട് കാണികളുടെ ഇടയിലൂടെ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു. ഷോ അവസാനിക്കുകയാണ് എന്നുള്ള തോന്നലിൽ നിൽക്കുന്ന സമയത്തായിരുന്നു റോമൻ റെയിൻസ് മൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി ഈ ലോകം മുഴുവൻ എന്നെ അക്നോളജി ചെയ്യും എന്നുള്ളതായിരുന്നു. ആ ഒരു മാച്ചിൽ വിജയിച്ചതിൻ്റെ സന്തോഷത്തോട് ഒരു അഹങ്കാരത്തോടും കൂടിയായിരുന്നു റോമൻ റെയിൻസ് ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴായിരുന്നു അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതെ, ജോൺ സീനയുടെ ഒരു വരവ് തന്നെയായിരുന്നു അപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല, കിഡിലൻ. കാണികളെല്ലാം തന്നെ രോമാഞ്ചത്തിൻ്റെ അങ്ങേ അറ്റത്തിൻ്റെ അപ്പുറത്തെ അറ്റത്തിൻ്റെ മറ്റേ അറ്റത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇന്നത്തെ ജോൺ സീനയുടെ വരവ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും കരച്ചിൽ വന്നുപോയി. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു എൻട്രി, ഒരു റിട്ടേൺ തന്നെയായിരുന്നു ജോൺ സീന നടത്തിയിട്ടുണ്ടായിരുന്നത്. റസ്സൽമേനിയ 36 ഫിയൻഡിനെതിരെ മാച്ച് കളിച്ച് പോയതിന് ശേഷം ജോൺ സീനയെ ഇപ്പോഴായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ സ്മാക്ഡോണിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ജോൺ സീന വന്നിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ മണി ഇൻ ദ ബാങ്കിൽ തന്നെയായിരുന്നു. കിഡിലൻ, 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 കിഡിലൻ. അങ്ങനെ ജോൺ സീന വന്നുകൊണ്ട് റോമൻ റെയിൻസിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് യു കാൺ സീ മീ എന്ന് പറയുകയും ഇന്നത്തെ മണി ഇൻ ദ ബാങ്ക് അവിടെ അവസാനിക്കുകയും ചെയ്തു. എന്തായാലും അടുത്ത സ്മാക്ഡൗൺ വരെ നമുക്ക് കാത്തിരിക്കാം. ജോൺ സീനയ്ക്ക് ഇനി എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ളത് അടുത്തതായിട്ട്. 17 തവണ യൂണിവേഴ്സൽ ചാമ്പ്യനായി, അതായത് വേൾഡ് ചാമ്പ്യനായി ജോൺ സീന ഏറ്റവും ഹയസ്റ്റ് വേൾഡ് ചാമ്പ്യൻ എന്നുള്ള ആ ഒരു പട്ടം നേടുമോ ഇല്ലയോ എന്നുള്ളതും നമുക്ക് എന്തായാലും കാത്തിരിക്കാം. സമ്മർ സ്ലാമിൽ റോമൻ റെയിൻസ് വേഴ്സസ് ജോൺ സീന തമ്മിലുള്ള ഒരു മാച്ച് ഉണ്ടാകും എന്നുള്ളതും നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും ഇന്നത്തെ ഷോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള മാച്ച് അല്ല, സെഗ്മെൻറ്റ് ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ആര് വന്നതാണ്, ആര് പോയതാണ്, ആര് അറ്റാക്ക് ചെയ്തതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ജോൺ സീനയുടെ റിട്ടേൺ സെഗ്മെൻറ്റ് തന്നെയായിരുന്നു. ഒരുപാട് നാളുകൾ WWE കൈക്കുള്ളിൽ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മച്ചാൻ തിരിച്ചു വന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന മൊമെൻ്റ് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയെന്ന് തോന്നുന്നു, പക്ഷേ എൻ്റെ അത്രയും ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ഇത്രയും ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.